സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു പ്രതിമ ഗുജറാത്തിലെ നർമ്മദ നദീതീരത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്. ഇന്ന് ഒക്ടോബർ അല്ലെങ്കിൽ ഈ ഒരു ഒക്ടോബർ മാസം 31st ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രതിമയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്, ഈ ഒരു പ്രതിമ ഹിറ്റാണോ അതോ ഫ്ലോപ്പാണോ, ഇതിൻ്റെ കളക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ ഇന്നേ വരെയൊക്കെയുള്ള ഗവൺമെൻറ്റിലേക്ക് വന്നേക്കുന്ന പൈസ എത്രയാണ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിത്. നൂറ്റി 183 meter പൊക്കമുള്ള ആ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മാസമാകുമ്പോഴേക്കും 1 year തികയാണ്. പട്ടേലിൻ്റെ 143rd ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണ് അന്നാണ് ഈ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തത്. ചൈനയിലെ ബുദ്ധ പ്രതിമ, ബ്രസീലിലെ ആ ക്രിസ്തുവിൻ്റെ പ്രതിമ, അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഈ മൂന്ന് രാജ്യങ്ങളിലെ അത്രയും വലിയ പ്രതിമകളൊക്കെ വെട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ പട്ടേൽ പ്രതിമ പൊങ്ങിയത്. ഏകദേശം 2,968 crore rupees ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, എക്സിബിഷൻ സെൻറ്റർ, അതേപോലെ തീം പാർക്കുകൾ, അല്ലെങ്കിൽ ഫുഡ് കോർട്ടുകൾ, അല്ലെങ്കിൽ എന്താ പറയുക സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക തിയേറ്റേഴ്സ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിന് ചുറ്റും അവർ ഒരുക്കിയിട്ടുണ്ട്. പോകാൻ വരാനുള്ള ട്രാൻസ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രതിമയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഒക്ടോബർ മാസം 31st ആകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഗുജറാത്ത് ഗവൺമെൻറ് ഇതിൻ്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് വിട്ടിട്ട് മാത്രം എത്ര രൂപ ഈ ഒരു പ്രതിമയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. 34 months നിർത്താതെ പണിയെടുത്തിട്ടാണ് ഈ ഒരു പ്രതിമ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. 34 months ഒരുപാട് എംപ്ലോയീസാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. നമ്മളെ മലയാളീസും ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. ഒക്ടോബർ 31, 2018 തുടങ്ങിയതിൽ സെപ്റ്റംബർ 30, 2019 വരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കാണാൻ വന്നേക്കുന്ന ആൾക്കാർ 25 lakh പേരാണ്. 25 lakh പേരിനകത്ത് 12.81 lakh ആൾക്കാരും NRIs ആണ്. കഴിഞ്ഞ 5 വർഷത്തെ റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 വർഷം കൊണ്ട് സർദാർ സരോവർ ഡാം കാണാൻ വന്നേക്കുന്ന ആൾക്കാർ 8 lakh പേരാണ്. പക്ഷേ കഴിഞ്ഞ ഈ ഒരു ഒക്ടോബർ 31 തുടങ്ങി 2019 സെപ്റ്റംബർ വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 lakh പേരിലേക്കാണ് ഈ ഒരു കൗണ്ട് എത്തിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഈ സർദാർ പട്ടേൽ കാണാൻ വന്നേക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമ്മൾ എടുക്കുകയാണെന്നെങ്കിൽ ടോട്ടൽ ഇപ്പോൾ ഈ ഒരു കൊല്ലത്തിലെ ഈ ഒരു കൊല്ലം എന്ന് പറയാൻ പറ്റില്ല, ഒക്ടോബർ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള ആ ഒരു 11 months റിപ്പോർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 57 crore അടുത്താണ് ഇതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഗുജറാത്ത് ഗവൺമെൻറ്റിലേക്ക് പൈസ എത്തിയിരിക്കുന്നത് 57 crore rupees. അപ്പോൾ ഇനിയും അത് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ വന്നേക്കുന്ന ആ ഒരു ഫ്ലോ ഇനിയും ഇവർ ഇതിനകത്ത് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഒരു പ്രതിമയുടെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ വരുത്താനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.